اذكروا محاسن موتاكم. മുൻകഴിഞ്ഞു പോയ ആളുകളുടെ നന്മകൾ ഓർക്കണം. നന്മകൾ ഓർക്കുന്നത് ആ നന്മകൾ പകർത്താൻ വേണ്ടിയാണ്. അവരുടെ ജീവിതത്തെ ഓർക്കണം, ത്യാഗങ്ങളെയും പ്രയാസങ്ങളെയും ഓർക്കണം. അതോർക്കുന്നത് നമുക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ്. വേദനകൾ മനുഷ്യനുണ്ടാകുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് എന്നാണ്. വേദനകളില്ലാത്ത ഒരാൾക്ക് സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. രോഗമില്ലാത്ത ഒരാൾക്ക് ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇല്ലായ്മയിൽ നിന്നാണ് ഉള്ളതിന്റെ ഫലം മനുഷ്യന് അറിയുന്നത്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഈ വേദനയും സുഖവും രണ്ടും തന്നത് വേദന ഇല്ലാത്തവർക്ക് സുഖം അറിയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. മാത്രമല്ല വേദനിച്ച് പഠിക്കുക തന്നെ വേണം, അപ്പോഴേ വേദനകൾ കൂടുതൽ സഹിക്കാനുള്ള കഴിവ് ഉണ്ടാവുകയുള്ളൂ. 7 വയസ്സാകുമ്പോ കുട്ടികളെ നിർദ്ദേശങ്ങൾ നൽകണം, ഉപദേശിക്കണം, കണ്ണുരുട്ടി ദേഷ്യപ്പെട്ടുകൊണ്ട് നല്ലത് ചെയ്യിക്കണം, ചീത്ത വിരോധിക്കണം. കൊച്ചുകുട്ടികളാണ് കണ്ണുരുട്ടാൻ പാടില്ല എന്നാണ് പടിഞ്ഞാറൻ മനഃശാസ്ത്രം നമ്മുടെ നാടിനെ കൂടെ പഠിപ്പിച്ചു വച്ചിട്ടുള്ളത്. സ്കൂളുകളിൽ ഇന്ന് ബോർഡുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിൽ ബോർഡുണ്ട്, ഇത്ര നമ്പറിൽ വിളിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാഷടിച്ചാൽ ഈ നമ്പറിൽ വിളിക്കുക. പാശ്ചാത്യ ലോകത്ത് ഇത് മുമ്പേ ഉണ്ട്. വീട്ടുമുറ്റത്തേക്ക് കാർ ഓടിച്ചുകൊണ്ട് വാപ്പ കയറി വന്നു. അപ്പൊ മുറ്റത്ത് മക്കൾ കളിക്കുകയായിരുന്നു. ഓണടിച്ച് മൂപ്പരങ്ങനെ സ്പീഡിൽ കയറി വന്നപ്പോൾ മകൻ പറയുന്നു, എനിക്ക് ഇൻസൾട്ടായി എന്റെ കൂട്ടുകാർക്കിടയിൽ, അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു, വാപ്പയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതുപോലെ ഒരു രക്ഷിതാവ് എന്തോ തീപിടിച്ച വാർത്തയും കേട്ട് ലോക്സഭ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താന്നറിയാൻ വേണ്ടി മൂപ്പർ ഓടി വന്ന് TV ഓൺ ചെയ്തു. നമുക്കൊന്നും TV അത്ര പരിചയം ഉണ്ടാവില്ല, നമ്മൾ വീടുകളിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, എല്ലാവരുടെയും കയ്യിലുള്ളത് കൊണ്ട്. അപ്പോ നേരത്തെ കുട്ടി കളിച്ച് കളി കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ചാനൽ ചേഞ്ച് ചെയ്തപ്പോ ആ കുട്ടിക്കും പെട്ടെന്ന് ഇൻസൾട്ടായി. അവനും ഫോൺ ചെയ്തു, വാപ്പയെ കൂട്ടിക്കൊണ്ടുപോയി. ഇത് കേട്ട ചരിത്രമാണ്. എന്നാൽ ഇതേ സംഭവം ഞാൻ തന്നെ കാണാം. ലണ്ടനില് മലപ്പുറത്തുകാരനായ ഒരു ഹാജിയായിരുന്നു ഞാൻ ചെന്ന സമയത്ത്. അപ്പൊ മൂപ്പർക്ക് വീട്ടിൽ പോകാൻ പാടില്ല, വീട്ടിൽ പോകാൻ പാടില്ല. 3 മാസത്തേക്ക് വീട്ടിൽ നിന്ന് ഗവൺമെന്റ് അയാളെ പുറത്താക്കിയതാ. അപ്പൊ സ്കൂളിൽ വന്ന് കുട്ടിയോട് ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലും ചോദിച്ച് ചോദിച്ച് വാപ്പയമ്മയും എന്തെങ്കിലും തെറ്റു പറഞ്ഞോ എന്ന് പറയിച്ചിട്ടാ. വലിയൊരു തെറ്റും മൂപ്പര് ചെയ്തിട്ടില്ല. പാരന്റിങ് എന്ന് പറയുന്ന ഒരു രക്ഷിതാവ് കുട്ടിയെ എങ്ങനെ വളർത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. മുർസബിയ ബിസ്സലാത്തി ഇദാ ബലഗ സബഅ സിനീന. അവിടെ ഫുഖഹ പറയുന്നുണ്ട്, അത് ഗലീളായ അൽഫാദുകൾ കൊണ്ട് തന്നെ എന്തടാ നിസ്കരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കണം. കുട്ടിക്ക് നിസ്കാരം നിർബന്ധമായിട്ടൊന്നുമില്ല, പക്ഷെ രക്ഷിതാവിന് കുട്ടിനെ നിസ്കരിപ്പിക്കൽ നിർബന്ധമായിട്ടുണ്ട്. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം, പൊടിക്കൊന്നും വേണ്ട, അടിച്ചാൽ മതി, അടയാളം വീഴരുത്, തൊലി പൊട്ടരുത്, അതൊക്കെ ഇസ്ലാം തന്നെ പഠിപ്പിച്ചു.
ആധുനിക മനഃശാസ്ത്രം എന്ന് പറയുന്ന സമൂഹം പറയുന്നത് അങ്ങനെ വടി ഉപയോഗിക്കാൻ പാടില്ല, അത് കുട്ടികളുടെ മാനസികമായ മുറിവേൽപ്പിക്കും, അത് പിന്നീട് അവരെ വലിയ വിദ്വേഷമുള്ളവരും പകയുള്ളവരുമാക്കി മാറ്റും എന്നാണ്. അങ്ങനെ തീരെ കണ്ണുരുട്ടുന്നത് കാണാതെയും വടി കാണാതെയും വളർന്നു വരുന്ന കുട്ടികളാണ് എവിടെയെങ്കിലും വെച്ച് പെട്ടെന്നൊരാഘാതമുണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ അല്ലെങ്കിൽ പന്തുകളിയിൽ തോറ്റതിന്റെ പേരിൽ ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കഥ നമ്മൾ വായിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് എഴുതാൻ പാടില്ല വായിക്കാൻ, പക്ഷെ അങ്ങനെ പത്രക്കാർ വിവരമില്ലാതെ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോ എന്താണ് ഈ കുട്ടിക്ക് സംഭവിക്കുന്നത്? വേദന സഹിക്കാൻ ജീവിതത്തിൽ പഠിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ചെറിയ വിഷയങ്ങളിൽ വലിയതായി തോന്നുന്നു. പരുക്കൻ ജീവിതവും കഷ്ടപ്പെട്ട അവസ്ഥകളും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ കരുത്താർജിക്കുന്നത്. ആ കരുത്താർജിച്ചവർക്ക് ജീവിതത്തിൽ ഒന്നിനെയും നേരിടാനുള്ള പ്രയാസം ഉണ്ടാവുകയില്ല. നമ്മുടെ പുതിയ വളർന്നു തരുന്ന തലമുറ യഥാർത്ഥത്തില് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് വളർന്നു വരുന്നത്. കാരണം ജനിച്ചു വീണതേ നല്ല വീട്ടിലേക്കാണ്, പൈപ്പ് തുറന്നാൽ വെള്ളം വരുന്നുണ്ട്, സ്വിച്ച് ഇടാതെ തന്നെ ലൈറ്റ് കത്തുന്നുണ്ട്, കയ്യിൽ ഇന്റർനെറ്റ് ഉണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ ഫുഡ് റെഡിയാണ്, വാഹനത്തിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ളൊരു സമൂഹത്തിന് മുന്നിൽ വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നുവിട്ടാൽ അവര് സമരം ചെയ്യാനൊന്നും അവര് കിട്ടൂല. ഇന്ന് ഫാഷന് സമരം ചെയ്യാൻ തൽക്കാലം വരാന്നല്ലാതെ ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവരെ സമരത്തിന് കിട്ടൂല. കേരളത്തിലെ സമരങ്ങൾ വിജയിക്കൂല. പഞ്ചാബുകാരൻ ഒരു കൊല്ലം കഴിഞ്ഞാലും വിട്ടുകൊടുക്കൂല. എന്തു വലിയ ഡിഫൻസ് ഉണ്ടായാലും എന്തു വലിയ ആക്രമണങ്ങൾ ഉണ്ടായാലും ഒരു കൊല്ലമായിട്ടും പറഞ്ഞത് അംഗീകരിക്കാതെ വിട്ടുകൊടുത്തില്ല. നാട്ടിലേക്ക് തിരിച്ചുപോയി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഡൽഹിയിലേക്ക് പഞ്ചാബുകാരൻ സമരത്തിന് വരികയാണ്. അതൊരു കൊല്ലം വരെ നിൽക്കേണ്ടി വന്നാലും അവർ നിൽക്കും. കാരണം അവര് മണ്ണിലിറങ്ങി കളിക്കുന്നവരാണ്, ചളി മേൽപ്പുരളുന്നവരാണ്, അവർ തന്നെ ഉണ്ടാക്കിയ ഗോതമ്പ് തിന്നുന്നവരും അവരുടെ പശുവിനെ കറന്നിട്ട് അതിന്റെ പാല് കുടിക്കുന്നവരുമാണ്. 4 ദിവസം മുമ്പ് ഞാൻ രാജസ്ഥാനിലെ ജോധ്പൂരില്, അവിടെ വലിയൊരു സമ്പന്നന്റെ വീടാണ്. വലിയൊരു സമ്പന്നന്റെ വീടാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ SVS ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീട് പോലത്തെ ഒരു വീടായിരിക്കും. 1-8 ലക്ഷം 10 ലക്ഷത്തിന്റെ വീട്. ആ വീട് അവിടെ ഉണ്ടാക്കാൻ അവിടെ 3 ലക്ഷം ആകുള്ളു. ആ വലിയ സമ്പന്നരായ ആളുകളുടെ 3 വീടുണ്ട്. അതിന്റെ മുറ്റത്ത് തന്നെ വലിയൊരു ഹാളുണ്ട്. അതിൽ 4 പോത്തും 4 എരുമയും, അതിന്റെ ചാണകമൊക്കെ അവിടെ വീഴുന്നുണ്ട്. അതിന്റെ പാലും അതിൽ നിന്നുണ്ടാകുന്ന മോരും തൈരും നെയ്യും വെണ്ണയും പാൽക്കട്ടിയും അതാണ് അവരുടെ ഭക്ഷണം. അതുകൊണ്ട് വയസ്സ് 90 കഴിഞ്ഞാലും അവരൊക്കെ യുവാക്കൾ തന്നെയാണ്. അപ്പോ പണം എത്രയുണ്ടെങ്കിലും ജീവിതം ഇപ്പോഴും പരുക്കനായി ഏതൊരു നിലപാടിനോടും ചേർന്നുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളവിടെ ഒരു സ്ഥലത്ത് പാകിസ്ഥാന്റെ തൊട്ടടുത്ത് ഇങ്ങനെ നോക്കിയാൽ പാകിസ്ഥാൻ കാണാം. അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ സ്റ്റേജ് നിറയെ ആളുകളാണ്. സ്റ്റേജിന്റെ തൊട്ട് മുന്നേ അങ്ങോട്ട് തുടങ്ങുക, പിന്നെ അവിടെ ക്യാമറയും ഈ മാതിരി ലൈറ്റും ആളുകളൊന്നുമില്ല. മുന്നേ തന്നെ അങ്ങോട്ട് കണ്ണെത്താ ദൂരം വരെ ആളുകൾ തിങ്ങിയിരിക്കുകയാണ്. അപ്പോ രാത്രി 11 മണിയായപ്പോ പറഞ്ഞു, ഉസ്താദ് എന്നാ പരിപാടി ഇപ്പൊ തുടങ്ങും, പോവാന്ന്. നമുക്കെന്നാ പെട്ടെന്ന് പ്രസംഗിച്ച് പോരാവോ എന്ന് വെച്ചപ്പോ 2 മണിയൊക്കെ ആവും ആളുകൾ എല്ലാവരും എത്താൻ, എന്നിട്ടേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തീരല്ലപ്പോഴാഴ്ച 4 മണിക്കാണ്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പ്രാവശ്യമൊക്കെ. അപ്പൊ അവിടെ വഴിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, 10,000 ആളുകളുണ്ട്. ആളുകൾ വന്ന ആ മണ്ണിൽ അവിടെ തന്നെ അങ്ങ് ഇരിക്കും, ഒരു പ്രശ്നവുമില്ല. മണ്ണിലിരിക്കും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും കൂടെ ഒരു സുപ്ര വിരിച്ചിരുത്തിട്ടുണ്ട്. ആ നിലത്ത് തന്നെ ഇരിക്കും, എഴുന്നേറ്റൊന്ന് കുടഞ്ഞാൽ അതങ്ങ് പോകും.
ഇതൊക്കെ കുട്ടികൾക്ക് കേട്ടാൽ കഥയായിരിക്കും. പക്ഷേ 20 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ച, നമ്മൾ ജീവിച്ച ഒരു രീതിയാണ്. ആ ജീവിച്ച ആളുകളാണ് ഈ വയസ്സന്മാരായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ. ആ ഇരിക്കുന്നവർ അന്നത്തെ അച്ചരിത്രം ഇക്കുട്ടികളോട് എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പണ്ടൊക്കെ വീട്ടില് വരാന്തയിലിരുന്ന, അല്ലെങ്കിൽ ഉള്ളിലിരുന്നാൽ, അടുക്കളയിലിരുന്നാൽ ഇത്തരം കഥകൾ പറയുമായിരുന്നു. വാപ്പന്റെയും വല്യാപ്പന്റെയും കഥ പറയുമായിരുന്നു. ആ പറച്ചിലിൽ നിന്ന് മഹാസിനുകൾ കേട്ടാൽ അത് ജീവിതത്തിൽ പകർത്തണം എന്ന ബോധം കുട്ടികൾക്കുണ്ടാകും. അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം നല്ല സന്തോഷമാണ് എന്നുള്ള തോന്നലും ഉണ്ടാകും. ഇപ്പൊ കയ്യിൽ എല്ലാ കുട്ടികൾക്കും ഇന്റർനെറ്റും വാട്സപ്പും മറ്റ് സോഷ്യൽ മീഡിയകളൊക്കെ ഉള്ളത് കൊണ്ട് പറയുന്നത് കാണാനും കേൾക്കാനും അവസരം ഇല്ല. അപ്പൊ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യന്ത്രങ്ങളാണ്. ആ യന്ത്രങ്ങളിൽ എന്താണോ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസം കൊടുവള്ളിയിൽ നിന്നോ താമരശ്ശേരിയിൽ നിന്നോ വന്ന കുറച്ചു കുട്ടികൾ അപ്പോ നോളസിറ്റിയിലെ പള്ളിയിൽ വന്നു. അപ്പൊ അവിടുത്തെ പള്ളിയിലത്തെ, നമ്മുടെ അടുത്ത പള്ളിയിലെ ഉസ്താദ് സക്കാഫി, സക്കാഫി പറഞ്ഞു. സക്കാഫി അവരോട് ചോദിച്ചു, എ പി ഉസ്താദിനെ അറിയോ? അതറിയില്ലേ. പിന്നെ അവിടുത്തെ അങ്ങോട്ട് പിന്നെ അറിയിച്ച് ചോദിക്കാനില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന ഈ ജനറേഷനെ കുറിച്ച് നമ്മൾ വിചാരിക്കും ഇവർക്ക് നമ്മൾ അറിയുന്നതൊക്കെ അവർക്കും അറിയാമെന്ന്. അപ്പൊ ഈ പള്ളി എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? ഇതിനു മുമ്പ് ഈ പറമ്പിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഇക്കാണുന്ന വീടുകളുടെയൊക്കെ പഴയകാലത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് മക്കൾക്ക് ലഭിക്കുന്ന ഒരു രക്ഷിതാക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ട. പിന്നെ ഇതുപോലുള്ള സദസ്സുകളിൽ എവിടെയെങ്കിലും പറയപ്പെട്ടാലും ലഭിക്കും. പക്ഷെ ഇവിടെ 40 വയസ്സിന്റെ മുകളിലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കൈയൊന്നിക്കും. ഡോ 40 താഴെയും 20 മുകളിലുള്ളൊരു കൈയൊന്നിക്കും. 20 40 അടുക്കുള്ളത് ഉണ്ടോ? നാട്ടിൽ ആരാണ് കൂടുതലുള്ളത്? വയസ്സന്മാരാണോ യുവാക്കളാണോ? ഈ യുവാക്കൾക്ക് ഇതിനൊന്നും വരാൻ ഇന്ന് ഒഴിവില്ല. കാരണം അവർ കൂടിയാൽ തീരാത്ത അത്രയും ജോലിയാണ്. അപ്പൊ അവര് സമയം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എത്രയോ വൈകും. പിന്നെ അവർക്ക് ഈ ദുനിയാവിനെ കുറിച്ച് കേൾക്കാൻ അവസരമില്ല. പാപ്പയും മക്കളും തമ്മിൽ കണ്ടുമുട്ടുന്നില്ല. അങ്ങനെ വരുമ്പോ ഈ ചരിത്രങ്ങളൊന്നും കൈമാറപ്പെടുന്നില്ല. പഴയകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണം അതായിരുന്നു. ഒരു സംഗതി പറയുമ്പോ അത് വാപ്പക്ക് ഇഷ്ടല്ലടാ, വല്യാപ്പക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അത് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയുള്ള പൂർവീകരായ ആളുകളുടെ ചരിത്രങ്ങൾ പറയണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു. വല്ലാത്ത ഒരു ഘട്ടമുണ്ടായപ്പോ മതാ നസ്റുല്ലാഹ്, അല്ലാഹു തആല നസ്ർ ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ, സഹായം ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ, എവിടെ ഇനിയും വരാനായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോ എന്താണ് പറയുന്നത്? അല്ല, ഇന്ന നസ്റുല്ലാഹി ഖരീബ്, ഇപ്പോൾ വരും സഹായം. അല്ലാഹു തആല ഓർമ്മപ്പെടുന്നു, സഹായം ഇപ്പോൾ വരും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് പൂർവീകരായ അമ്പിയാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം 70 പരം സ്ഥലത്താണ് പറയുന്നത്. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം, മറിയം അലൈഹിസ്സലാമിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഖുർആനാ. കൊടഞ്ചേരിയിലെ ക്രിസ്ത്യാനികളൊക്കെ വരുമ്പോ ഞാൻ ചോദിക്കും മാരിയുടെ ചരിത്രം, അവർക്കതൊന്നും അറിയില്ല. കാരണം ബൈബിളിൽ മാരിയെ കുറിച്ച് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ.
അപ്പോ അലി ഇമ്രാൻ സൂറത്തിന്റെ ആയത്തുകളൊക്കെ ഓതിട്ട് പറഞ്ഞു കൊടുത്താൽ അവരിങ്ങനെ കണ്ണും മിഴിച്ചു നോക്കും. ഇതൊക്കെ ഖുർആൻ പറയുകയാണ്. ഔലിയാക്കന്മാരുടെ ചരിത്രവും അമ്പിയാക്കന്മാരുടെ ചരിത്രവും ത്യാഗപൂർണമായ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇതൊന്നും വെറുതെ പറഞ്ഞു തരികയല്ല കേട്ടോ, ഇതൊക്കെ ഖൽബിന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. കുല്ലൻ നഖുസ്വ അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. ഈ വല്ലാത്ത പീഡനങ്ങളിൽ നിന്ന് ശത്രുക്കളുടെ തൊഴിയും അടിയും ഏറ്റുകൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ അവിടെ ആ പൂർവീകരുടെ ചരിത്രം ഓർത്താൽ ഇതൊന്നൊരു തൊഴിയും അടിയും അല്ല, പ്രയാസമല്ല എന്ന് തോന്നും. ആവേശം മനസ്സിൽ വരികയും ഊർജം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ജീവിതത്തിന്റെ നന്മകൾ ഓർത്താൽ ആ നന്മകൾ വരുന്ന സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. മരിച്ചുപോയവരെ പറ്റി യാതൊരു തലത്തിലുള്ള പ്രയാസങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ലെന്നാണ്. അതാണ് എല്ലാ വെള്ളിയാഴ്ചയും ജുമഅയിൽ ഖുതുബയിൽ ആ ഖുർആനിന്റെ ആയത്ത് ഓതുന്നത്. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്. പടച്ചവനെ, മുഅ്മിനീങ്ങളെ പറ്റി, മുഅ്മിനായ ഏതെങ്കിലും ഒരു മനുഷ്യനെ പറ്റി ഒരു കുരുട്ടും ക്രോധവും എന്റെ മനസ്സിൽ ഉണ്ടാകരുത്. അല്ലാഹു തആല പറഞ്ഞു, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് പുറത്തു തരണം. മാത്രമല്ല, ഞങ്ങളിൽ നിന്നും മുൻകഴിഞ്ഞുപോയ മരിച്ചുപോയ ആളുകൾക്ക് അവർക്ക് എല്ലാവർക്കും പുറത്തു തരണം, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നുള്ള ആയത്ത്. ലോകത്ത് ഒരൊറ്റ ആളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരു കാര്യമാണ് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നത്. മരിച്ചവർക്ക് വേണ്ടി ദുആ എടുക്കണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗവും മുസ്ലിങ്ങളിൽ ഇല്ല. അബുദാബിയില് യൂസുഫ് അലി സാഹിബിന്റെ വീട്ടിൽ ഒരു ദിവസം നോമ്പുറക്കാൻ ഇരിക്കുമ്പോ അങ്ങനെ യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, എന്റെ വാപ്പയമ്മയൊക്കെ മരിച്ചുപോയി, അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. അൽ ഫാത്തിഹ. മൂപ്പരെന്നെ ഫാത്തിഹ വിളിച്ചു, ഫാത്തിഹ വിളിച്ചു കഴിഞ്ഞു ഉസ്താദിനോട് ദുആ എടുക്കാൻ പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, ഇത് ലോകത്ത് ആരും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സംഗതിയാണ്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ സബഖൂനാ ബിൽ ഈമാൻ അല്ലാഹു തആല ഖുർആനിലും പറഞ്ഞിട്ടുണ്ട് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞു. സദസ്സിൽ നിറയെ എല്ലാ ജാതിക്കാരും ഉണ്ട്, കച്ചവടക്കാരാണ്. അന്ന് കച്ചവടക്കാരെ ദിവസ മുസ്ലിംമാരെ ദിവസത്തിന്റെ അന്ന് ഉസ്താദ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു ദിവസം വിളിച്ച. അപ്പൊ എല്ലാ നമ്മളെ എയും ബിയും എക്സും വൈയും എല്ലാ തരം ആൾക്കാരും ഉണ്ട് അവിടെ. അപ്പോ യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, എന്നാ ഷെയ്ഖ് സാഹിബിന്റെ പേരിൽ ഒരു ഫാത്തിഹ കൂടെ ഓതാ. രണ്ടാമത്തെ ഫാത്തിഹ വിളിച്ച്. അപ്പൊ ഫാത്തിഹ ഓതി തീർന്നു. അപ്പൊ ഞാൻ ആ മൂലയിൽ ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കാ, ഞാൻ ദ്വാര. എന്റെ തൊട്ടടുത്തിരിക്കുന്നത് എന്റെ നാട്ടിലുള്ള മറുപക്ഷത്തിന്റെ വലിയൊരാളുടെ പേരക്കുട്ടിയാണ്. അപ്പൊ അവരൊക്കെ കൈബന്ധിച്ച് ദ്വാരക്കുണ്ട്. പിന്നെ അയാള് എന്നോട് പറഞ്ഞു, നമ്മൾ ഓഫീസിൽ എന്തോ ആരക്കണം, നിങ്ങളൊരു ദിവസം വരണം എന്നാണ്. വേറൊരാള് ഈ പറഞ്ഞ കക്ഷി കൊണ്ടുപോയി. അങ്ങനെ ചിലര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ദ്വാരക്കാൻ പറ്റൂല എന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തന്നെ ആശയമുണ്ട് എന്നാണ് ചിലര് വിചാരിച്ചു വെച്ചത്. ഇപ്പറയപ്പെട്ട ഒരു സമുദായത്തിനും ഒരു വിഭാഗക്കാർക്കും അവരുടെ ആശയം എന്താണെന്ന് തന്നെ യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ളതാണ്. അത് പോകട്ടെ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, മുൻകഴിഞ്ഞ മുഅ്മിനീങ്ങൾക്കൊക്കെ പൊറുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം എന്ന് അല്ലാഹു തആല തന്നെ നമ്മെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയും അത് നമ്മെ എല്ലാ വെള്ളിയാഴ്ചയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോ അങ്ങനെ മരിച്ചുപോയ ആളുകളെ, അത് വാപ്പ ഉമ്മമാരെയും വല്യാപ്പമാരെയും വല്യുമ്മമാരെയും, അതുപോലെ നാട്ടിലെ ഉസ്താദുമാരെയും, മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാരെയും, അങ്ങനെ അങ്ങോട്ട് പിന്നെ വലിയ വലിയ മഹത്തുക്കളായ ഈ നാടിനെ മുഴുവനും പ്രകാശിപ്പിച്ചിട്ടുള്ള, ലോകത്തെ മുഴുവനും പ്രകാശിപ്പിച്ചിട്ടുള്ള ആളുകളെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, ഗൗസുൽ അലവിന്റെ, റിഫാ ഷേഖിന്റെ, അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ ഓർക്കുന്നതില് ഇപ്പറയപ്പെട്ട രണ്ടാശയങ്ങൾ വളരെ മുഖ്യമാണ്. ഒന്ന്, അവരുടെ ത്യാഗ ജീവിതത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്.
അതിലൂടെ നമുക്ക് നല്ല ഹാപ്പിനെസ് ലഭിക്കും, സന്തോഷം ലഭിക്കും. മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത് അവർ ചെയ്തിട്ടുള്ള നന്മകളാണ്. ആ നന്മകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ടതും ആണ്. അണ്ടോണ എന്ന് പറയുന്ന ഈ നാട് ലോകത്ത് അറിയപ്പെട്ടത് രണ്ട് ഉസ്താദുമാരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ വലിയ അണ്ടോണ ചെറിയ അണ്ടോണ എന്നാണ് പറഞ്ഞിരുന്നത്. ഒന്ന് അണ്ടോണയിൽ ദർസ് നടത്തിയ ഉസ്താദാണ്, മറ്റൊന്ന് അണ്ടോണയിൽ ജനിച്ച് മറ്റു നാടുകളിൽ ദർസ് നടത്തിയ ഉസ്താദാണ്. ആ രണ്ടാമത്തെ ഉസ്താദ് പിന്നീട് വളരെ കൂടുതൽ അറിയപ്പെടുകയും ദർസുകൾ പല നാട്ടിലും നടത്തിയതിന് പുറമെ പ്രഭാഷണത്തിലൂടെ എല്ലാ രാത്രിയിലും പ്രഭാഷണങ്ങൾ നടത്തി, പകലിൽ ദർസും നടത്തി. അതോടൊപ്പം അത് ത്യാഗപൂർണമായൊരു ജീവിതത്തിന്റെ കാലം കൂടിയായിരുന്നു എന്നതാണ്. ഞാൻ അവസാനമായി കണ്ടത് ആശുപത്രിയിൽ വെച്ചാണെങ്കിലും ഒരു നല്ല കാലത്തിൽ അവസാനമായി കണ്ടത് ബോംബെയിൽ വെച്ചാണ്. ഞാൻ ഈജിപ്തിൽ പഠനം കഴിഞ്ഞ് വരുമ്പോ ആ സമയത്താണ് അണ്ടോണ ഉസ്താദ് അല്ലാഹു യർഹംഹു അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ബോംബെയിലെ ഡോംഗ്രിയിലെ മർക്കസിന്റെ ഓഫീസിൽ വെച്ച് കണ്ടു. അർഹും പി എം കെ ഫൈസിയും വേറെ ഒരു നോർത്ത് കണ്ണൂരിലുള്ള ഉബൈദ് ഉസ്താദ് മൂന്ന് പേരായിരുന്നു. അതിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, മറ്റവർ രണ്ടും മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ ഇങ്ങനെ കുറെ കുശലങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഒരു കാവി ഡ്രസ്സ് ഇട്ട് വന്ന ഒരു സൂഫിയുണ്ട്, അയാളുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉസ്താദ് ഉറുദുവിൽ നന്നായി സംസാരിക്കുമല്ലോ. അപ്പൊ ആ ഉറുദുക്കാരൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇന്ത്യയെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതെവിടെ പറഞ്ഞത്? അത് വശംസി വ ലുഹാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ? മക്കത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ലുഹന്റെ സമയമാകുന്നത് അത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, വത്തീനു വസൈത്തൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അത്തിപ്പഴം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്, ബോംബെയിലെ നാസിക്കിലും ആ പ്രദേശത്തൊക്കെയാണ്. സൈത്തൂൻ എന്ന് പറയുന്നത് അത് ഈജിപ്തിലാണ്. അപ്പൊ രണ്ട് നാഗരികതകളെ കുറിച്ച് പറയാനാണ്. ഒന്ന് സൈന്ധവ നാഗരികതയെ കുറിച്ചാണ്, മറ്റൊന്ന് നൈൽ മെസപ്പൊട്ടേമിയൻ നാഗരികതകൾ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വതീനി വസൈത്തൂൻ വതൂരി സീനീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ അപ്പൊ അതിനിടക്ക് ഞാന് അണ്ടോണ ഉസ്താദിനോട് പറഞ്ഞു, ഈ അവിടെ മുഹമ്മദിയ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഇന്തോനേഷ്യയില്, അവര് ഈ വഹാബികളുടെ ആശയക്കാരാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവരെ കണ്ടത്. കാരണം മുജാഹിദിന്റെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടുപഠിച്ചൊരു സാധനം അതാ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ സലഫി എന്ന് പറഞ്ഞിട്ട് പുതിയ പേരിൽ അവർ വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അതിനൊക്കെ ശേഷമായിരിക്കും എന്നാ. എന്നാല് സൗദി അറേബ്യയില് അങ്ങനെ പല സ്ഥലത്തുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പം മുഹമ്മദിയ എന്ന് പറഞ്ഞപ്പോഴേക്ക് അണ്ടോണ ഉസ്താദ് പറഞ്ഞു, അത് മുഹമ്മദ് ബിൻ അബ്ദുള്ള അല്ലടോ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിയ എന്നാണ്. മുഹമ്മദിയ എന്ന് പറഞ്ഞപ്പോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയുന്നൊരു ടീമാണല്ലോ, എങ്ങനെയാണ് ഈ ആശയമായത് എന്ന് ഞാൻ ചോദിച്ചു. ഒരൊറ്റടിക്ക് ഒറ്റ മറുപടി കൊണ്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ വാക്കുകളെ ഉടക്കുന്ന ഒരു രീതി വളരെ വലുതായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ഒരു ഭാഷ കിട്ടിയാൽ, ഒരു വാക്ക് കിട്ടിയാൽ അതിനെ ബ്രേക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ നിന്ന് പലതും കിട്ടുന്ന ഒരു സ്വഭാവം ഞാൻ പഠിച്ചത് അണ്ടോണ ഉസ്താദിന്റെ ദർസന്ന. ഈ മുബര് പറയായിരുന്നു, ശ്രീ പോർങ്ങലി ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്, ശ്രീ പോർങ്ങോട്ട് ഒരു ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പൊ ഞാനും മാഷോട് ചോദിച്ചു, ശ്രീ പോങ്ങോട്ടൂരാണോ അല്ലെങ്കിൽ പോർങ്ങോട്ടൂർ ശ്രീ ഭഗവതിയാണോ എന്ന് ചോദിച്ചു. കാരണം ശ്രീ എന്നാല് ബഹുമാനം കൊടുത്തിട്ടാണല്ലോ. അപ്പോ പോർങ്ങോട്ടൂരിനാണോ ബഹുമാനം അല്ലെങ്കിൽ ഭഗവതിക്കാണോ? അങ്ങനെ അമ്മ ആശോട് ഞാൻ ചോദിച്ചതിന് ശേഷം പിന്നെ ആ ബോർഡ് മാറ്റി എന്ന് ഉസ്താദ് പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ഉള്ളതെന്ന് എനിക്കറിയില്ല. അമ്മണേഷ് കണ്ടിട്ടുണ്ടോ പോർങ്ങോട്ടൂർ ശ്രീ എന്നുള്ളത്? ശ്രീ പോർങ്ങോട്ടൂർ എന്നോ? നമ്മള് വായിച്ചു നോക്കില്ല, വായിക്കാൻ പാടില്ല.